നമസ്കാരം. മീഡിയ കമ്പാനിയുടെ പുതിയ ഏറ്റവും വലിയ ഇൻഫർമേറ്റീവായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. പൗരത്വ ഭേദഗതി ബില്ല് ലോക്സഭയും രാജ്യസഭയും കടന്ന് അവസാനം രാഷ്ട്രപതിയുടെ കയ്യൊപ്പും ചാർത്തി പാസ്സാവുകയാണ്. ജനങ്ങളെ ഉണർന്ന് പ്രതിഷേധിക്കേണ്ട പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഇത് പ്രതിഷേധത്തിനുള്ള ഒരു ആഹ്വാനമായിട്ട് ഈ വീഡിയോ ഒരിക്കലും കാണരുത്. നിങ്ങൾ ബോധവാന്മാരാവുക. എന്താണ് ഈ പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ നിയമം പാസ്സായ എന്തൊക്കെയാണ് ഉണ്ടാവുക? അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി രാജ്യം ചർച്ച ചെയ്യുകയാണ് പൗരത്വ ഭേദഗതി ബിൽ. ഏറെ പ്രതിഷേധങ്ങൾ കൂടി ലോകസഭയിലും അവസാനം രാജ്യസഭയിൽ മന്ത്രി അമിത്ഷാ തന്നെ അവതരിപ്പിച്ചു. പൗരത്വ ഭേദഗതി ബിൽ ഭരണഘടനയെ അടിസ്ഥാന ശിലയ്ക്കേറ്റ ആഘാതമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന്മേൽ പടുത്തുയർത്തിയ മതേതരത്വം, ജീവശ്വാസമായ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ ഒരു മതവിഭാഗത്തിന് മാത്രം പൗരത്വം നിഷേധിക്കപ്പെടുന്ന ഈ ബില്ലിനൊട്ടാകെ രാജ്യമൊട്ടാകെ പ്രതിഷേധം അലയടിക്കുകയാണ്. എന്നാൽ എന്താണ് പൗരത്വ ഭേദഗതി ബില്ലെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് CAB? സിറ്റിസൺഷിപ്പ് അമെൻഡ്മെൻറ്റ് ബിൽ, CAB. 1955 പൗരത്വ ബില്ലിലാണ് നിലവിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ മതിയായ രേഖകളില്ലാതെ അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് കുടിയേറിയ ഹിന്ദു, സിഖ്, ബുദ്ധമതത്തിൽപ്പെടുന്നവർ, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ, അവർക്കാണ് പൗരത്വം നൽകുന്നത്. മുൻപ് കുറഞ്ഞത് 11 വർഷം ഇന്ത്യ എന്ന രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർക്ക് മാത്രമാണ് പൗരത്വം നൽകിയിരുന്നത്. എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് 6 വർഷമായി ചുരുങ്ങും. ഇനി ബില്ലിൽ മുസ്ലിങ്ങൾ അമുസ്ലിങ്ങൾ എന്ന രീതിയിൽ രാജ്യത്തെ വിഭജിക്കുകയാണെന്ന് ഡൽഹി അഭിഭാഷകൻ ഗൗതം ഭാട്ടിയ പറയുന്നത് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണും. കാരണം മുസ്ലിങ്ങൾ ഒഴിച്ചുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ട അനധികൃത കുടിയേറ്റക്കാർക്ക് മതിയായ രേഖകൾ ഉണ്ടെങ്കിൽ പൗരത്വം നൽകുന്നതാണ് ഈ ബില്ല്. ഇനി നമുക്ക് 1955 പൗരത്വ ആക്ട് പ്രകാരം ഇന്ത്യയിൽ ജനിച്ചവർക്കോ ജനിച്ച വ്യക്തികൾക്ക്, ഇനി മാതാപിതാക്കൾ ഇന്ത്യൻ സ്വദേശികളായവർക്കോ, ഒരു നിശ്ചിത കാലയളവിൽ കൂടുതൽ കാലം ഇന്ത്യയിൽ ജീവിച്ചു വളർന്ന വ്യക്തികൾക്കോ ആണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കുക. ഇനി ആക്ട് പ്രകാരം അനധികൃത കുടിയേറ്റക്കാർക്ക് ഇന്ത്യൻ പൗരനാകാൻ കഴിയില്ല. ഇതാണ് നിലവിൽ ഭേദഗതി ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു ഭേദഗതിയാണ് നിലവിൽ ഇവിടെ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതും രാഷ്ട്രപതി ഒപ്പുവെച്ച് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നതും. ഇനി ആർക്കൊക്കെ ഈ ഭേദഗതി ബാധകമാകുമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മതത്തിൻ്റെ പേരിൽ സ്വന്തം രാജ്യം വിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ചവർക്ക് വേണ്ടിയാണ് ബില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികളിൽ നിന്ന് ഇത്തരക്കാരെ രക്ഷിക്കുകയാണ് ഈ ബില്ലിൻ്റെ ലക്ഷ്യമെന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിൽ വന്നവർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യും. ഇനി കേന്ദ്ര സർക്കാർ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ന്യായവാദങ്ങൾ നിരത്തുന്നുണ്ട്. അതായത് ജനങ്ങളുടെ വായടപ്പിക്കുക എന്നൊരുദ്ദേശത്തോടുകൂടി. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മുസ്ലിം ഭൂരിപക്ഷമായ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് തണലാണ് ഈ ബില്ലെന്ന് കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നു. ബില്ല് ദേശ താല്പര്യത്തെ മാനിക്കുന്നതാണെന്നും അത് ന്യായപരമാണെന്നും അമിത്ഷാ രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ എല്ലാ മതവിഭാഗങ്ങൾക്കും ബില്ല് സംരക്ഷണം ഒരുക്കുന്നില്ല. പാകിസ്ഥാനിൽ അഹമ്മദീയ മുസ്ലിം വിഭാഗവും ഷിയ മുസ്ലിങ്ങളും വിവേചനം നേരിടുന്നുണ്ട്. ഇനി ബർമയിലെ സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ റോഹിംഗ്യൻ മുസ്ലിങ്ങളും ഹിന്ദുക്കളും വിവേചനം നേരിടുന്നുണ്ട്. ശ്രീലങ്കയിൽ ഹിന്ദു, ക്രിസ്ത്യൻ, തമിഴ് വിഭാഗങ്ങളും വിവേചനം നേരിടുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് മറ്റ് ഇസ്ലാം രാജ്യങ്ങളിൽ അഭയം തേടാമെന്ന് കേന്ദ്ര സർക്കാർ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കേന്ദ്ര സർക്കാർ ഒരു നടപടി കൂടി എടുക്കുമ്പോഴാണ് അത് ജനങ്ങൾക്ക് രോഷത്തിന് കാരണമാകുന്നത്. ഇനി ബില്ല് ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ പ്രകാരമുള്ള പ്രദേശങ്ങൾക്ക് ഈ ബില്ല് ബാധകമാകില്ല. അത് ഉൾപ്പെട്ടിരിക്കുന്നത് അസാമും മേഘാലയ, ത്രിപുര, മിസോറാം എന്നിവയാണ് ആ പ്രദേശങ്ങൾ. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ വളരെ വലിയ രീതിയിലുള്ള കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ളത്. അതായത് നമുക്കൊന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ 1971 മാർച്ച് 24 മുമ്പ് ആസാമിൽ എത്തിയവരാണ് തങ്ങളോ തങ്ങളുടെ പൂർവികരോ എന്ന് തെളിയിക്കുന്ന രേഖകളുണ്ടെങ്കിൽ മാത്രമേ ആസാം ജനതയ്ക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുകയുള്ളൂ. അനധികൃത കുടിയേറ്റക്കാരെ പ്രതിരോധിക്കാനായിരുന്നു ഇന്ന് ഈ ഒരു നിയമം പാസ്സാക്കിയത്. എന്നാൽ CAB വ്യക്തമായും മതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത് മൂലം ആസാം, മേഘാലയ, ത്രിപുര പോലെയുള്ള അടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഉള്ളവരെല്ലാം തന്നെ ഇതിനെതിരെ ഭയങ്കരമായിട്ട് പ്രക്ഷോഭങ്ങളാണ്. അവിടുത്തെ ജനങ്ങൾ നന്നായിട്ട് പ്രതിരോധിക്കുകയാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നത് കൊണ്ടാണ് നിലവിൽ അമേരിക്ക, UN, ബ്രിട്ടൻ, കാനഡ,
ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ആളുകളോട് പറയുകയാണ്, ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്ക് നിങ്ങൾ എത്തിച്ചേരരുത്. പ്രത്യേകിച്ച് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു കലാപഭൂമിയായി മാറിയിരിക്കുന്നു. ജനങ്ങൾ മുഴുവനും പ്രതിഷേധങ്ങളിലാണ്, ജനങ്ങളെല്ലാം തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഇന്ത്യയിൽ ഇപ്പോൾ സ്ഥിതിവിശേഷമായിരിക്കുകയാണ്. നാനാത്വത്തിൽ ഏകത്വവും, അതായത് സഹിഷ്ണുതയും സഹപത്യത്വവും കൊണ്ടാടിയിരുന്ന ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം വരുമെന്ന് നമ്മൾ ആരും ഓർത്തില്ല. നിലവിൽ ക്രിസ്മസും ന്യൂഇയറുമൊക്കെ ആഘോഷിക്കേണ്ട നമ്മുടെ ഇന്ത്യൻ രാജ്യം ഇന്ന് പ്രതിഷേധത്തിൻ്റെ ഒരു തിരമാല അലയടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതിനെതിരെ നമ്മളൊന്ന് ബോധവാന്മാരാവുക. എന്താണ് ഈ ബില്ല്? ഇതിൻ്റെ നേട്ടങ്ങൾ ആരൊക്കെ? എന്താണ് ഇതിൽ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പരോക്ഷമായി ഒളിഞ്ഞിരിക്കുന്ന പല കാരണങ്ങൾ, പ്രത്യാഘാതങ്ങൾ? അതൊക്കെ ഇനി ചിന്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരാണ്. കാരണം ഇത് നമ്മുടെ നാടാണ്, നമ്മുടെ മണ്ണാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഇൻഫർമേറ്റീവ് ആയാണെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് ലൈക്ക് ചെയ്യാം, മറ്റുള്ളവരിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്തെത്തിക്കാം. അതോടൊപ്പം തന്നെ നിലവിൽ ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ നിരവധി വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. പ്രദീപ് പ്രസാദിനൊപ്പം ജിതം ജോസ് സൈനിങ് ഓഫ്.